Origin and Recording of Transaction, Chapter 3, അവയുടെ തിയറി പാർട്ടാണ് നാം ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഭാഗം വീഡിയോ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാപ്റ്റർ സമ്മറി. സോഴ്സ് ഡോക്യുമെൻ്റ്. എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ്സ്? സോഴ്സ് ഡോക്യുമെൻ്റ്സ് ആർ an evidence of a transactions or an events. Source document എന്നത് evidence ആണ്, ഒരു ഇടപാടുകളുടെ തെളിവ് ആണ് ആയിട്ടാണ് documents ഉപയോഗിക്കുന്നത്. Source documents എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെയും തെളിവായി സൂക്ഷിക്കുന്ന രേഖകളെയാണ് സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, അഥവാ ഉറവിട രേഖകൾ എന്ന് വിശേഷിപ്പിക്കാം. ഇത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ഇതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൂടി ഇത് ഉപയോഗിക്കാറുണ്ട്. സോഴ്സ് ഡോക്യുമെന്റിന്റെ മറ്റൊരു പേരാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ബിസിനസ്സിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന, പൊതുവായി ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റുകളുടെ വിവരങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന്, ക്യാഷ് മെമ്മോ. രണ്ട്, ഇൻവോയിസ് ഓർ ബില്ല്. മൂന്ന്, റെസീറ്റ്. നാല്, പേയിൻ സ്ലിപ്പ്. അഞ്ച്, ചെക്ക്. ആറ്, ഡെബിറ്റ് നോട്ട്. ഏഴ്, ക്രെഡിറ്റ് നോട്ട്. ബിസിനസ്സിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം സോഴ്സ് ഡോക്യുമെന്റുകളുടെ പേരുകളാണ് താഴെ പറഞ്ഞിരുന്നത്. ഏഴ് തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെന്റ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾക്ക് പോകാം. അക്കൗണ്ടിങ്ങിന്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അപ്രോച്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് രണ്ട് സമീപന രീതിയിലൂടെ നമ്മൾക്ക് പഠിക്കാവുന്നതാണ്. ഒന്ന്, ട്രഡീഷണൽ അപ്രോച്ച് അഥവാ ഇംഗ്ലീഷ് അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, പേഴ്സണൽ അക്കൗണ്ട്സ്. രണ്ട്, റിയൽ അക്കൗണ്ട്സ്. മൂന്ന്, നോമിനൽ അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട് എന്നാൽ അക്കൗണ്ട്സ് റിലേറ്റഡ് വിത്ത് എ പേഴ്സൺസ്, വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണമായി, ആഷാസ് അക്കൗണ്ട്, എക്സസ് അക്കൗണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ്, ആഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ്. തോമസ് അക്കൗണ്ട്, തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ്. പിന്നെ ബാങ്ക് എന്ന് പറയുന്നത് ഒരു കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ബാങ്ക് ആ പേഴ്സണൽ അക്കൗണ്ടിന്റെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം, ആഷാസ് അക്കൗണ്ട്, എക്സസ് അക്കൗണ്ട്, തോമസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. ബാങ്കിന്റെ പേര് ചേർത്ത് പറഞ്ഞാലും അത് പേഴ്സണൽ അക്കൗണ്ടായിട്ട് നമ്മൾക്ക് വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SB അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്. ഇനിയും എന്താണ് റിയൽ അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് വിത്ത് അക്കൗണ്ട്സ്, അസെറ്റ്സ്. അസറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളെയാണ്, അസറ്റുകളുടെ പേരുകൾ പറഞ്ഞാൽ അത് റിയൽ അക്കൗണ്ടിൽ പെടുന്നവയാണ്. അസറ്റുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന പേരുകളെല്ലാം റിയൽ അക്കൗണ്ടിൽ പെടുന്നവയാണ്. ഉദാഹരണമായി, ലാൻഡ് അക്കൗണ്ട്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്സ്, ഗുഡ്വിൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്. അസറ്റുകളോ അവയുടെ പേരുകളോ പറഞ്ഞാൽ അവ റിയൽ അക്കൗണ്ടിൽ പെടുന്നവയായിരിക്കും. ഒന്നും രണ്ടും അക്കൗണ്ടിൽ പെടാത്തവയെല്ലാം നോമിനൽ അക്കൗണ്ട് എന്ന് പറയാവുന്നതാണ്.
personal account ilum real account ilum pedathave ellam cherna nominal account ennu visheshippikavunnathaanu korachude vyaktamayi accounts related with expense losses revenue and gains ചെലവുകളുമായിട്ടോ നഷ്ടങ്ങളുമായിട്ടോ വരുമാനങ്ങളോ നേട്ടങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം നോമിനൽ അക്കൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. ഉദാഹരണമായി സാലറി അക്കൗണ്ട്, പർച്ചേസസ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, ഇവയെല്ലാം നോമിനൽ അക്കൗണ്ടിൻ്റെ ലിസ്റ്റിൽപ്പെടുന്നവയാണ്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ടെന്നും റിയൽ അക്കൗണ്ടെന്നും നോമിനൽ അക്കൗണ്ടും എന്ന് വിശേഷിപ്പിക്കാം. രണ്ടാമത്തെ അപ്രോച്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ അപ്രോച്ചിൻ്റെ ഭാഗം, അതിൻ്റെ റൂള്. രണ്ടാമത്തെ അപ്രോച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്നാമത്തെ അപ്രോച്ച്, അതായത് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ റൂൾസുകളിവിടെ നമ്മൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. റൂൾസ്, ട്രഡീഷണൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇതിൻ്റെ വേറൊരു പേര് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ട്രഡീഷണൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വിശേഷിപ്പിക്കുന്നു. ട്രഡീഷണൽ റൂൾസ് അനുസരിച്ച് അക്കൗണ്ടുകളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: പേഴ്സണൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ഇത് റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഇത് ഗിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസീവ് ചെയ്യുന്നയാളെ ഡെബിറ്റ് ചെയ്യുമെന്നും നൽകുന്നയാളെ ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് പറയുന്നു ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ബിസിനസ്സിലേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ, അസറ്റുകൾ മറ്റും വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റോ മറ്റോ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവയെ ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ബിസിനസ്സിൽ എന്തെങ്കിലും ചെലവുകളോ നഷ്ടങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അവയെ ഡെബിറ്റ് ചെയ്യണം. ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ടു ബി ക്രെഡിറ്റഡ്. ഇൻകംസോ ഗെയിൻസോ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത്. ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇതെപ്പോഴും സൂക്ഷിക്കുക. ഇത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്തത് അമേരിക്കൻ അപ്രോച്ച് അഥവാ മോഡേൺ അപ്രോച്ച്. അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ അപ്രോച്ചാണ് അമേരിക്കൻ അപ്രോച്ച് അഥവാ മോഡേൺ അപ്രോച്ച് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതനുസരിച്ച് അക്കൗണ്ടുകളെ അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ മൂന്നായിട്ടും മോഡേൺ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ അഞ്ചായിട്ടുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഒന്നാമത്തത് അസറ്റ്സ് അക്കൗണ്ട്, രണ്ടാമത്തത് ലയബിലിറ്റീസ് അക്കൗണ്ട്, മൂന്നാമത്തത് ഇൻകം അക്കൗണ്ട്, നാലാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്, അഞ്ചാമത്തത് എക്സ്പെൻസ് അക്കൗണ്ട്. ഇവ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവയുടെ എല്ലാം ആദ്യ അക്ഷരം ചേർത്ത് നമ്മളൊരു വാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആലീസ്, റിയലൈസ് എന്നൊക്കെ നിങ്ങൾ വായിക്കണം. എ എൽ ഐ സി, ആലീസ് എന്ന് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ അമേരിക്കൻ ആലീസ്, അമേരിക്കൻ ആലീസ് എന്ന് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ ഇവ നമ്മളെ ഓർത്തിരിക്കുന്നതിനായിട്ട് സാധിക്കും. അമേരിക്കൻ ആലീസ്, ആലീസ് എന്നത് അമേരിക്കക്കാരിയാണ് എന്ന് കരുതുക. അപ്പം അസറ്റിനെ രണ്ടായിട്ട് ക്ലാസ്, അസറ്റ് അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. കണ്ടോ, അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യുമെന്നും, അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കണമെങ്കിൽ ഡെബിറ്റിൽ എഴുതണമെന്നും,
ആണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും, അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും, ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, ഇൻകത്തെ ഡെബിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും, ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവ മൂന്നെണ്ണവും നടുക്ക് കാണുന്ന ലയബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും ഡെബിറ്റ് ചെയ്താൽ ഡിക്രീസും ക്രെഡിറ്റ് ചെയ്താൽ ഇൻക്രീസുമാണ് ചെയ്യുന്നത്. മറ്റു രണ്ടെണ്ണം അസറ്റും എക്സ്പെൻസും, ആദ്യവും അവസാനവും കാണുന്ന അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്താൽ ഡിക്രീസ് ചെയ്യും എന്നാണ് നാം പഠിക്കുന്നത്. ഇവ മനഃപ്പാഠമാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ജേണൽ? ഇറ്റ് ഈസ് എ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഇറ്റ് ഈസ് നോൺ ആസ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇറ്റ് ഈസ് കോൾഡ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിംഗ്. ജേണൽ എന്നാൽ ഒരു ബിസിനസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒറിജിനൽ ബുക്ക് അഥവാ പ്രൈം ബുക്ക് എന്നറിയപ്പെടുന്നവയാണ്. ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് ഉണ്ടോ, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ബിസിനസിൻ്റെ ഏറ്റവും പ്രധാനമായും ആദ്യമായി ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യപ്പെടുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്നാൽ കാലഗണനാക്രമം. കാലഗണനാക്രമം എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് അതിൻ്റെ ക്രമത്തിൽ ഡേറ്റ് വൈസ് ആയിരിക്കും എഴുതുന്നത്. ആദ്യം നടന്ന ട്രാൻസാക്ഷൻ ആദ്യം എഴുതും, രണ്ടാമത് നടന്നവ രണ്ടാമത് എഴുതും, തുടർന്ന് മൂന്നാമത് നടന്നവയും നാലാമത് നടന്നവയും ഒക്കെ എഴുതും. അങ്ങനെ എഴുതി പോകുന്ന ക്രമത്തിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ജേണൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എഴുതാൻ ഉപയോഗിക്കുന്ന, ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അവ എഴുതാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചേർഡ് ഫോർമാറ്റിനെ ജേണൽ എന്നും അതിലെഴുതുന്ന അക്കൗണ്ടിങ് ലാംഗ്വേജിനെ വിളിക്കുന്നത് പേര് ജേണൽ എൻട്രിയും എന്നാണ്. ജേണലിൻ്റെ പ്രധാന മറ്റൊരു പേര് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. പിന്നീട് വേറൊരു പേരിലൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്, ബുക്സ് ഓഫ് പ്രൈം എൻട്രി. ഈ ജേണൽ എൻട്രി ജേണലിൽ എഴുതുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ജേണലൈസിംഗ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ഈ റെഡ് കളറിലും ബ്ലൂ കളറിലും ഒക്കെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ജേണൽ എന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ അക്കൗണ്ടിങ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത ഭാഗമാണ്. ഇതിനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ജേണലൈസ് എന്ന് പറഞ്ഞാൽ, ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ജേണൽ. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് ജേണലൈസിംഗ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഡേ ബുക്കുകൾ എന്നാൽ എന്താണ്? വ്യത്യസ്തമായ 8 ഡേ ബുക്കുകളാണ് നമ്മൾ സാധാരണ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കാറുള്ളത്. ജേണൽ എഴുതുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ 8 ഡേ ബുക്കുകളാണ് നാൾ വഴി എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അവയാണ് ഈ താഴെ കാണുന്നവ. ഇവ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത് ക്രെഡിറ്റ് പർച്ചേസസുകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം തോന്നാം, ക്യാഷ് പർച്ചേസ് എവിടെ എഴുതും? ക്യാഷിൻ്റെ റെസീറ്റുകളും ക്യാഷിൻ്റെ പേയ്മെൻറ്റുകളും ക്യാഷ് ബുക്കിൽ മാത്രമേ എഴുതുകയുള്ളൂ. പർച്ചേസ് ഡേ ബുക്കിൽ
ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമേ എഴുതുകയുള്ളൂ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ആ സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ഇൻവോയ്സ്. പർച്ചേസ് ഡേ ബുക്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര് ഇൻവോയ്സ്. പർച്ചേസ് ഡേ ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ എഴുതുകയുള്ളൂ. രണ്ടാമത് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, അതിൽ പർച്ചേസ് റിട്ടേൺ മാത്രമേ എഴുതുകയുള്ളൂ. നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ഒള്ളി. അതിനുപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്നാണ് പർച്ചേസസ് റിട്ടേൺ ഡേ ബുക്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര്. സെയിൽസ് ഡേ ബുക്ക്, അതിൽ ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ എഴുതുകയുള്ളൂ. അതിനുപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് ഇൻവോയ്സ്. അപ്പോൾ പർച്ചേസിനും സെയിൽസിനും ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര് ഒന്ന് തന്നെയാണ്, സെയിൽ ഇൻവോയ്സ്. സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, അതിൽ എഴുതുന്നത് സെയിൽസ് റിട്ടേൺസ് മാത്രമാണ്. അതിനുപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര് ക്രെഡിറ്റ് നോട്ട്. ക്യാഷ് ബുക്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് വൗച്ചർ. ക്യാഷ് ബുക്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പേര് വൗച്ചർ. ക്യാഷ് ബുക്കിൽ എഴുതുന്ന ട്രാൻസാക്ഷൻസ്, ക്യാഷ് റെസീറ്റ്സുകളും ക്യാഷിൻ്റെ വരവുകളും ക്യാഷിൻ്റെ ചെലവുകളും പേയ്മെൻസും ആണ്. ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻസും മാത്രമേ ക്യാഷ് ബുക്കിൽ എഴുതാറുള്ളൂ. ബിൽസ് റിസീവബിൾ ബുക്കിൽ ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രമേ എഴുതുകയുള്ളൂ. ബിൽസ് റിസീവബിൾ ഒളി. ബിൽസ് പേബിൾ ബുക്കിലോ? ബിൽസ് പേബിൾസ് ഒളി. ഈ ഏഴ് ബുക്കിലും പെടാത്തവ ട്രാൻസാക്ഷൻസ് എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ. കനോട്ട് ബി റെക്കോർഡഡ് ഇൻ എനി ഓഫ് ദി അതർ ബുക്ക്. മറ്റ് ബുക്കുകളിൽ എഴുതാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസുകൾ എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ. അപ്പം ഇവ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. ഇതിൽ നിന്നും നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. എ പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഡേ ബുക്കും അവയുടെ പർപ്പസും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, ഹൃദിസ്ഥമാക്കേണ്ടതാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾക്ക് കടക്കാം. എന്താണ് ലെഡ്ജർ? ലെഡ്ജർ ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഇൻ എ സമ്മറൈസ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഫോം എ പെർമനൻ്റ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഈസ് കോൾഡ് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ ബുക്ക്. ലെഡ്ജർ എന്ന് പറയുന്നത് സമ്മറൈസ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഫോം ഓഫ് പെർമനൻ്റ് റെക്കോർഡ്സ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. ജേണൽ വഴി എൻട്രി ചെയ്യപ്പെട്ട എല്ലാ എൻട്രികളുടെയും സമ്മറൈസ്ഡ് ഫോമിനെയാണ് ലെഡ്ജർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ വിളിക്കുന്നത് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ മറ്റൊരു പേര് പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ബുക്സ് ഓഫ് പ്രൈം ഓർ ഒറിജിനൽ എൻട്രി എന്ന് ജേണലിനെ വിശേഷിപ്പിക്കുമ്പോൾ, ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി എന്ന് ലെഡ്ജറിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ജേണൽ പ്രൈം ഓർ ഒറിജിനൽ എൻട്രി, ലെഡ്ജർ ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി. രണ്ടാമത് ജേണലിൽ പറയുന്ന ട്രാൻസാക്ഷൻസ് എൻറേഡ് ഇൻ ടു ക്രൊണോളജിക്കൽ ഓർഡർ. ജേണലിൽ ട്രാൻസാക്ഷൻ എഴുതുന്നത് കാലഗണനാ ക്രമത്തിലാണ്, അതാണ് ക്രൊണോളജിക്കൽ ഓർഡർ. എന്നാൽ ലെഡ്ജറിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അനലറ്റിക്കൽ ഓർഡറിലാണ്. എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ അനലറ്റിക്കൽ ഓർഡർ, അനാലിസിസ് നടന്നതിന് ശേഷമുള്ള ക്രമത്തിലാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ് ഓഫ് എൻ്ററിങ് ട്രാൻസാക്ഷൻസ് ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലിൽ ജേണൽ എൻട്രികൾ പ്രസൻറ്റ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്നത് ജേണലൈസിങ് എന്നാണ്. എന്നാൽ ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രികൾ പോസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന എഴുതുന്ന പ്രക്രിയയെ വിളിക്കുന്നത് പേരാണ് പോസ്റ്റിംഗ്. ജേണലിൽ നിന്ന് ജേണൽ എൻട്രികൾ ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്.
അടുത്ത നാലാമതായിട്ട് പറയുന്നത് ബാലൻസിങ് ഈസ് നോട്ട് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഒറിജിനൽ എൻട്രി മീൻസ് ജേണലിൽ ബാലൻസിങ് എന്നത് നിർബന്ധമായുള്ള കാര്യമല്ല. എന്നാൽ ലെഡ്ജറിൽ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്, എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യപ്പെടുന്നതാണ്. സാധാരണയായി പരീക്ഷയിൽ ചോദിച്ചു കാണുന്നതാണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇത് മനസ്സിൽ സൂക്ഷിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് എ ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ട്രേഡ് ഡിസ്കൗണ്ട്, ഇറ്റ് ഈസ് അലൗഡ് ഓൺ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി. ഓർത്തിരിക്കാനായിട്ട് ആ ബ്ലാക്ക് ലെറ്ററിലുള്ളതുമാണ്. ഇറ്റ് ഈസ് അലൗഡ് ലാർജ് ക്വാണ്ടിറ്റി എന്ന് ഓർത്താൽ മതി. ലാർജ് ക്വാണ്ടിറ്റി ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ടോ, ഇറ്റ് ഈസ് അലൗഡ് പ്രോംപ്റ്റ് ഓർ എയർലി പേയ്മെൻറ്റ്. പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്തുവാൻ, ക്യാഷ് പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് നൽകുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അത് ഇവിടെ ഓർത്തിരിക്കാനായിട്ട്, ഇറ്റ് ഈസ് അലൗഡ് പ്രോംപ്റ്റ് ഓർ എയർലി പേയ്മെൻറ്റ്. ആ ഡാർക്ക് ലെറ്ററിലുള്ള ഭാഗം മാത്രം ഓർത്താലും മതിയാകും. ഇറ്റ് ഈസ് അലൗഡ് ഓൺ ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ട്രാൻസാക്ഷനിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലും അനുവദിക്കാറുണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട്, ഇറ്റ് ഈസ് അലൗഡ് ഓൺലി ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷനിൽ മാത്രമേ ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുകയുള്ളൂ. അത് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ സെപ്പറേറ്റ്ലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രേഡ് ഡിസ്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യത്തില്ല. കാരണം അതിനകത്ത് ജേണൽ എൻട്രികളില്ല, പകരം എമൗണ്ടിൽ കുറച്ച് കാണിക്കുകയാണ് ട്രേഡ് ഡിസ്കൗണ്ട് കാണിക്കുന്നത്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ടിന് സെപ്പറേറ്റ് ജേണൽ എൻട്രികൾ ഉണ്ടാവും. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡ് സെപ്പറേറ്റ്ലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. എക്സാമിന് ചോദിച്ച് കാണുന്നവയാണ്. അടുത്തത്, എന്താണ് കോൺട്രാ എൻട്രി? കോൺട്രാ എൻട്രീസ് ആർ ദ എൻട്രീസ് which will appear on both sides of cash account. Both the aspects of the same transaction are appearing in one account is called contra entry. Contra entry എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൻ്റെ, അതായത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഇരു സൈഡിലും ഒരു ജേണൽ എൻട്രിയുടെ രണ്ട് ആസ്പെക്ട്സും പോസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം എൻട്രികളെ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രീസ്. പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നത് പ്രത്യേകമായിട്ടും കോൺട്രാ എൻട്രിയുടെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചു കാണുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്യാഷ് ഓർ ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷോ ചെക്കോ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ അത്തരം ട്രാൻസാക്ഷൻസ് കോൺട്രാ എൻട്രിയായി മാറും. രണ്ടാമതായി, വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് ഓർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിനോ ബിസിനസ് ആവശ്യത്തിനോ എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്തെങ്കിൽ അതും കോൺട്രാ എൻട്രി ആയി മാറാറുണ്ട്. ഇപ്പോൾ കോൺട്രാ എൻട്രിക്ക് ഉദാഹരണം രണ്ടെണ്ണമുണ്ട്: ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോവൽ ഫ്രം ബാങ്ക്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ജേണൽ പ്രോപ്പർ, എന്താണ് ജേണൽ പ്രോപ്പർ? ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ജേണൽസ് ആർ കെപ്റ്റ് ദ ജേണൽ ഈസ് യൂസ്ഡ് only for recording those transactions that cannot be recorded in other journals. In this case, the journal is known as journal proper or general journal. മറ്റ് ജേണൽ ഡേ ബുക്കുകളിലൊന്നും എഴുതാത്ത ട്രാൻസാക്ഷൻസ് എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ അഥവാ ജനറൽ ജേണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഉൾക്കൊള്ളുന്ന പ്രധാന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഓപ്പണിംഗ് എൻട്രി ആൻഡ് ക്ലോസിംഗ് എൻട്രി, രണ്ട് അഡ്ജസ്റ്റിംഗ് എൻട്രി, മൂന്ന് സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ്. നാലാമതായി പറയുന്നു ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് വിഡ്രോൺ ഫ്രം പേഴ്സണൽ യൂസ്, പേഴ്സണൽ ആവശ്യത്തിന് ഉടമസ്ഥൻ ഗുഡ്സ് വിഡ്രോ ചെയ്താൽ അതും ജേണൽ പ്രോപ്പറിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, അല്ല അസറ്റ് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിൽക്കുകയോ വാങ്ങുക, കടത്തിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താൽ
അതും ജേണൽ പ്രോപ്പറിൽ കാണിക്കുന്നവയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഡെബിറ്റ് നോട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്, എന്നാൽ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലറാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സെല്ലർ. ഡെബിറ്റ് നോട്ടിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേണിന്റെ കേസിലാണ് ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് നോട്ടോ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിന്റെ ഭാഗത്താണ് ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവ പഠിച്ച് മനപ്പാഠമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർത്തിരിക്കുവാനായിട്ട് ആ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗം, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾ പ്രത്യേകം ഓർത്തിരുന്നാൽ മതിയാകും, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഡാഷ് ഒറിജിനൽ എൻട്രി. ജേണൽ ഈസ് എ ബുക്ക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഈസ് കോൾഡ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ജേണലൈസിംഗ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി വൈൽ ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. ജേണൽ ഈസ് ബുക്സ് ഓഫ് ഒറിജിനൽ ഓർ പ്രൈം എൻട്രി. ലെഡ്ജർ ഈസ് എ സെക്കൻഡറി ഓർ ഫൈനൽ എൻട്രി. ജേണൽ ഈസ് പ്രിപ്പയർഡ് ഓൺ ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡർ, കാലഗണന ക്രമത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജേണലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഏ പാട്ടിൽ ഓരോ മാർക്കിന് വീതം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ജേണൽ ആൻഡ് ലെഡ്ജർ ആർ ടു ഇമ്പോർട്ടൻ്റ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകളാണ് ജേണലും ലെഡ്ജറും. എങ്കിൽ സ്റ്റേറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ബുക്സ്. ഇവയുടെ പ്രധാന രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. നാലെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുവാൻ എളുപ്പമുള്ള രണ്ട് അല്ലെങ്കിൽ മൂന്ന് സെറ്റ് പഠിച്ചു വെക്കുക. അവയിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് മനപ്പാഠമാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കുക. മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. അതാണ് ട്രാൻസാക്ഷൻ. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഈ ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ ഇതിനകത്ത് ഡെബിറ്റ് ആസ്പെക്റ്റ് ഏതാണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഏതാണ്, ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ കാറ്റഗറി ഏതാണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ കാറ്റഗറി ഏതാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാധ. അപ്പോൾ ജേണൽ എൻട്രി വരേണ്ട പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു രാധ എന്നാണ് വരേണ്ടത്. പർച്ചേസസ് എന്ന് പറയുന്നത് എക്സ്പെൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. രാധ എന്ന് പറയുന്നത് ലയബിലിറ്റിയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ലയബിലിറ്റിയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ്. കാരണം രാധയുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിലാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രാധ ലയബിലിറ്റിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ പെടുന്നയാളാണ്. അതുകൊണ്ട് രാധയെ ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം രമേശ്. രമേശിൻ്റെ നിന്ന് ഗുഡ്സ് റിട്ടേൺ ഗുഡ്സ് തിരികെ വന്നു. ഗുഡ്സ് തിരികെ വന്നു എന്ന് പറയുമ്പം വിറ്റ സാധനം തിരിച്ചു വന്നതാണ്, സെയിൽസ് റിട്ടേൺ. അപ്പോൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേൺ. അത് ഇൻകത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട രമേശിനെയാണ്. രമേശൻ അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പെയ്ഡ് സാലറി. സാലറി ഈസ് ആൻ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. സാലറിയെ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. എക്സ്പെൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് സാലറി. ക്യാഷ് കൊടുത്താണ് സാലറി പേ ചെയ്തത്. ക്യാഷാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അസറ്റ്സിൻ്റെ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നിരിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്തത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്തത്, സെയിൽസ് ജേണൽ റെക്കോർഡ്സ് ആർ ക്രെഡിറ്റ് സെയിൽ ഓഫ്. അതായത് സെയിൽസ് ജേണലിൽ എത്തരം ട്രാൻസാക്ഷൻസ് ആണ് എൻട്രി ചെയ്യുന്നത്. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, കടത്തിൽ വാങ്ങുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. വിൽക്കുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. പർച്ചേസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് ബുക്കിനകത്ത് കാണുന്ന ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. സെയിൽസ് ബുക്കിനകത്ത് കാണുന്ന സെയിൽസ് ജേണൽ അഥവാ സെയിൽസ് ബുക്ക്, സെയിൽസ് ജേണൽ അഥവാ സെയിൽസ് ബുക്കിൽ കാണുന്ന ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്.
ഫിക്സഡ് അസറ്റ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജേണൽ പ്രോപ്പറിലാണ് എഴുതേണ്ടത്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫ്രം മെഷേഴ്സ് തങ്കം ട്രേഡേഴ്സ് ഈസ് റെക്കോർഡഡ് ഇൻ. കണ്ടോ, അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് തങ്കം ട്രേഡേഴ്സ് എന്ന കടയിൽ നിന്നുമാണ്. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ട് ക്രെഡിറ്റിൽ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, ജേണൽ പ്രോപ്പറിൽ എഴുതേണ്ടതാണ്. ഡെബിറ്റ് നോട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ഡാഷ് പർച്ചേസ് റിട്ടേൺ. ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേണിലാണ് ഉപയോഗിക്കുന്നത്. ഡാഷ് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിൽ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് നോട്ടാണ്. ഇൻ ബോത്ത് ആസ്പെക്ട്സ് ഓഫ് എ സെയിം ട്രാൻസാക്ഷൻ അപ്പിയർ ഇൻ ദ വൺ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും ഒരു ജേണൽ എൻട്രിയുടെ രണ്ട് ആസ്പെക്റ്റും പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ വിളിക്കുന്നത് കോൺട്രാ എൻട്രി എന്നാണ്. അടുത്ത 14-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 14-ാമത് പറയുന്നു, ഉണ്ണി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 9,818 ആൻഡ് ദ ട്രേഡർ അലൗഡ് എ ഡിസ്കൗണ്ട് റുപ്പീസ് 18,000 അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. പർച്ചേസിന്റെ സമയത്ത് ട്രേഡർ അനുവദിച്ച ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അടുത്ത് പറയുന്നു, മെൻഷൻ ഇത് അതർ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് അവൈലബിൾ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം വിത്ത് വൺ സ്റ്റേറ്റഡ് അബോവ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസ്കൗണ്ട് കൂടിയില്ലേ, അതേതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്. എന്നിട്ട് അവയുടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, ട്രേഡ് ഡിസ്കൗണ്ട് ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, മറ്റേത് പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി അല്ലെ എയർലി പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. ഇത് ക്യാഷ് ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ട്രാൻസാക്ഷനിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലും അനുവദിക്കുന്നു. അതേസമയം ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് ട്രാൻസാക്ഷനിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അടുത്തതിലേക്ക് കടക്കാം. വാട്ട് ഈസ് ജേണൽ പ്രോപ്പർ? എന്താണ് ജേണൽ പ്രോപ്പർ? റൈറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിൽ എഴുതുന്ന ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജേണൽ പ്രോപ്പർ എന്നാൽ ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ജേണൽ ആർ കെപ്റ്റ് ദ ജേണൽ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദ റെക്കോർഡിംഗ് ദോസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ അതർ ജേണൽസ്. ഇൻ ദിസ് കേസ് ദ ജേണൽ ഈസ് നോൺ ആസ് ജേണൽ പ്രോപ്പർ അഥവാ ജനറൽ ജേണൽ. മറ്റ് 7 ബുക്കുകളിലും മറ്റ് 7 ഡേ ബുക്കുകളിലും എഴുതാൻ പറ്റത്തില്ലാത്ത ട്രാൻസാക്ഷൻസ് എഴുതാൻ ഉപയോഗിക്കുന്ന ജേണലാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഇവയുടെ മറ്റൊരു പേര് ജനറൽ ജേണൽ എന്ന് വിളിക്കും. ഇതിൽ വരുന്ന പ്രധാന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്, ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്നിവയാണ്. അടുത്ത സാധാരണയായിട്ട് മിസ്ലേനിയസ് പ്രോബ്ലംസ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്. ഇവ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റുകൾ ഏതാണെന്ന് തിരിച്ചറിയുക. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഡിസ്കൗണ്ട് അലൗഡ് ടു മിസ്റ്റർ അനന്ദു. ഗുഡ്സ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്. ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ഓൺ മെഷീനറി. ഒന്നാമത്തെ ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസിന്റെ ഡെബിറ്റ് ആസ്പെക്ട്, ഇൻഷുറൻസ് ഇത് ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ആസ്പെക്ട്, ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതാണ് ഡെബിറ്റ് ആസ്പെക്ട്. ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ക്യാഷാണ്, ക്യാഷ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ആസ്പെക്ട് ഡിസ്കൗണ്ട് അലൗഡ്, ക്രെഡിറ്റ് അനന്തു. അടുത്തത് 3-ാമത്തതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് പർച്ചേസസ്. 4-ാമത്തതിന്റെ ഡിപ്രീസിയേഷൻ ആണ് ഡെബിറ്റ് ആസ്പെക്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് മെഷീനറിയാണ്. അടുത്ത ചോദ്യം, ഗീവ് നറേഷൻ ഫോർ ദ ഫോളോയിങ് ജേണൽ എൻട്രി. താഴെ തന്നിരിക്കുന്ന ജേണൽ എൻട്രിയുടെ നറേഷൻ എഴുതുക. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസസ്. നറേഷൻ വരുന്നത് ഗുഡ്സ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ബൈ ദ പ്രൊപ്രൈറ്റർ. പ്രൊപ്രൈറ്റർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിനെടുത്ത ഗുഡ്സിന്റെ ജേണൽ എൻട്രിയാണിത്, അതാണ് എൻ്റെ നറേഷനാണിത്. രണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ടു ക്യാപിറ്റൽ. സ്റ്റോക്ക് ഇൻ ട്രേഡ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ഇൻട്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഇൻ ടു ബിസിനസ്, ക്യാപിറ്റലിനോടൊപ്പം ഗുഡ്സൂടെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത്, രജിതാസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, പെയ്ഡ് ചെക്ക് ടു രജിത എന്നാണ്. രജിതയെ ഡെബിറ്റ് ചെയ്തു, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇപ്പോൾ പെയ്ഡ് ചെക്ക് ടു രജിത. രജിതയ്ക്ക് നമ്മൾ ചെക്ക് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ജേണൽ എൻട്രി വന്നത്. അടുത്തത്, സെയിൽസ് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻട്രിയാണത്, അതുകൊണ്ട് നറേഷൻ സെയിൽസ് അക്കൗണ്ട് ക്ലോസ്ഡ്.